സ്വദേശിയെ കുറിച്ച് സംസാരിക്കാൻ ചിത്രത്തിന്റെ സംവിധായകൻ കലവൂർ രവികുമാർ ചേരുന്നു. ശ്രീ കലവൂർ രവികുമാർ, സ്വാഗതം എന്റർടൈം ന്യൂസിലേക്ക്. ചിത്രത്തിലെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ കഥയാണ് ചിത്രമെന്നാണ്. എങ്ങനെയാണ് ഫാദേഴ്സ് ഡേ പ്രേക്ഷകരോട് കഥ പറയുന്നത്? ഫാദേഴ്സ് ഡേ ഒരു സ്ത്രീയുടെ ജീവിതം, ഏകാന്തമായി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സിനിമയാണ്. അവരുടെ ജീവിതത്തിൽ എത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, അവരെ പണ്ട് മറന്നുപോയ, അവരെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഈ ചെറുപ്പക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഓർമ്മിപ്പിക്കലിലൂടെ, അതായത് മറ്റ് ചിലരുടെ ജീവിതങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് നാല് പേരുടെ ജീവിതത്തിലേക്കും ഈ ചോദ്യങ്ങൾ നീളുന്നു. അങ്ങനെ വളരെ ശാന്തമായി ജീവിക്കുന്ന ഒരാളുടെ ജീവിതം പെട്ടെന്ന് സംഘർഷഭരിതമാകുന്നതാണ് ഫാദേഴ്സ് ഡേയുടെ കഥ. അപ്പം ഞാനിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, നമ്മളെ സത്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് നമ്മളെ പിന്തുടരുമെന്നും, ഒരു ദിവസം ചില ചോദ്യങ്ങൾക്ക് ഈ സത്യം നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നും, അതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നൊക്കെയാണ് ഞാൻ ഈ സിനിമ സംവിധായകൻ എന്ന രീതിയിൽ ഈ സിനിമയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഏറെ പ്രശസ്തനായ ആളാണ്. തൻ്റെ തിരക്കഥയ്ക്ക് സ്വയം സംവിധാനം ചെയ്യുമ്പോൾ എങ്ങനെ സഹായകരമാകുന്നു ആ ജോലി? ഏറെ പ്രശസ്തനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് രണ്ടു തരം, അതായത് മറ്റൊരാൾക്ക് വേണ്ടി സിനിമ എഴുതുമ്പോൾ ഞാൻ മറ്റൊരാളുടെ അദ്ദേഹത്തിൻ്റെ സിനിമ എഴുതാൻ, അദ്ദേഹം സിനിമ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരാളാണ്. അപ്പോൾ തിരക്കഥാകൃത്തിന് അത്തരം ഒരു റോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സംവിധായകൻ എന്ന രീതിയിൽ അങ്ങനെയല്ല, ഞാൻ എൻ്റെ സിനിമയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷേ ഫാദേഴ്സ് ഡേ ഒരു മികച്ച സിനിമയാണെങ്കിൽ ആ മികച്ച സിനിമയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ്. അതൊരു മോശം സിനിമയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ തിരക്കഥാകൃത്തിൻ്റെ കുഴപ്പമാണ്, അദ്ദേഹത്തിൻ്റെ തലയിൽ എനിക്ക് പഴി കെട്ടിവെക്കാൻ എന്തായാലും പറ്റില്ല. കാരണം തീർച്ചയായിട്ടും എൻ്റെ സിനിമയാണ്. അത് വേണം ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്യാം. ഇനി ഒരുപക്ഷെ എൻ്റെ സിനിമയിൽ വേറൊരു തിരക്കഥാകൃത്താണ് എഴുതുന്നതെങ്കിലും ഞാൻ അത് അദ്ദേഹത്തിൻ്റെ സിനിമയാണെന്ന് പറയില്ല. അതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ, കാരണം ഒരു ഫിലിം എന്ന സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ കലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമ, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ, അത് ഞാൻ എഴുതിയാലും മറ്റൊരാൾ എഴുതിയാലും അത് എൻ്റെ സിനിമയായിരിക്കും. ഫാദേഴ്സ് ഡേ ഞാൻ എൻ്റെ സിനിമയാണത്. കലവൂർ രവികുമാർ എന്ന എഴുത്തുകാരൻ്റെ സിനിമയാണത്. എന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങളുടെ ഒക്കെ ഒരു കഥ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? മലയാളത്തിൽ പൊതുവെ ഇപ്പോൾ അത്തരം ചിത്രങ്ങൾ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം കുറേ കാഴ്ചകളും ബഹളങ്ങളുമുള്ള സിനിമകൾ വരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ, മലയാള സിനിമയിൽ അങ്ങനെ ഒരു മാറ്റമാണോ? അതിൽ അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെല്ലാം പറഞ്ഞ ഹൃദയത്തിൽ തുടർന്ന കഥകളുമായി മലയാളികളെ അത്തരം സിനിമകളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ശ്രമമാണോ ഫാദേഴ്സ് ഡേ? അല്ല, എനിക്ക് അറിയുന്നത്, അതായത് എനിക്കറിയുള്ളതും ബോധ്യമാകുന്നതും, എനിക്ക് ബോധ്യമുള്ളതായ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ തിരക്കഥ എഴുതുമ്പോൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, എനിക്ക് ബോധ്യമല്ലാത്ത പല കാര്യങ്ങളും എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ മറ്റാരുമില്ല, എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ സിനിമ ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് ആണ് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ സൃഷ്ടിക്കുന്നത്. അത്തരമൊരു സിനിമയാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്, പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കൊടുക്കണം എന്ന് പറയാം. ഞാൻ അതിലൊട്ടും വിശ്വസിക്കാത്ത ഒരാളാണ്. അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ പ്രേക്ഷകർ ഭയങ്കര മണ്ടന്മാരാണെന്നും അവന് ഇന്നത് കൊടുത്താൽ അവൻ തൃപ്തനാകും എന്നൊക്കെ ഒരു ധാരണയുണ്ട്. നമ്മൾ പ്രേക്ഷകർക്ക് മുകളിലാണെന്നൊക്കെയാണ് നമ്മൾ പൊതുവെ. പക്ഷേ ഞാനങ്ങനെ കരുതുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിൽ ഒരു ഫിലിം മേക്കറും പ്രേക്ഷകരുടെ മുകളിലാണ് എന്നും ധരിക്കുന്നില്ല. പ്രേക്ഷകർക്ക് കൃത്യമായി എല്ലാവരെയും വിലയിരുത്താനും ഏത് സിനിമ വിലയിരുത്താനൊക്കെ കഴിവുണ്ട്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. നമ്മോടൊപ്പം ഉള്ളവരാണ് അല്ലെങ്കിൽ നമ്മളെക്കാൾ മുകളിലുള്ളവരാണ് പ്രേക്ഷകർ. പ്രേക്ഷകൻ വിഡ്ഢിയല്ല എന്നാണ് ഞാൻ അങ്ങനെയെങ്കിലും വിചാരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകനെ വെല്ലുവിളിക്കുന്ന, അവൻ്റെ എന്താ പറയുക, സാമൂഹ്യ ബോധത്തെയോ രാഷ്ട്രീയ ബോധത്തെയോ അല്ലെ അവൻ്റെ ആസ്വാദന ബോധത്തെയോ ഒന്നും വെല്ലുവിളിക്കുന്ന ഒന്നും എൻ്റെ സിനിമയിലില്ല. അവന് സ്വീകാര്യമായ നർമ്മമുണ്ട്, അതോടൊപ്പം തന്നെ വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, ധർമ്മസങ്കടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെയല്ലേ? ജീവിതം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഴത്തുള്ളി ചവിട്ടി വീഴുന്ന കോമഡിയാണോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പ്രേക്ഷകരെ പോലെ ഇരുന്ന് താൻ നിർമ്മിക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ താൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കാണാനുള്ള ഒരു ശ്രമം സംവിധായകർ നടത്തണം. അങ്ങനെ നടത്താത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സാമാന്യ ബോധത്തെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഒരു പ്രേക്ഷകനായി തന്നെ സ്വന്തം സിനിമയെ വിലയിരുത്താൻ ശ്രമിക്കാറുണ്ടോ? അല്ല, ഞാൻ ഇതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ ഐഡിയാസ് എൻ്റെ വായിലേക്ക് തിരികെയാണ് അരുത്. കാരണം ഞാൻ മറ്റേ സംവിധായകരുടെ വിനയപൂർവ്വം പറയുന്നത് മറ്റേ സംവിധായകരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് ഓരോരുത്തരും അവരവർക്ക് അറിയുന്നതും അവരവർക്ക് പരിചയമുള്ളതായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്, അത് കാര്യമില്ല. പക്ഷേ ഞാൻ ശ്രമിക്കുന്നത് എനിക്കിതാണ് ഇഷ്ടം.
ഇതാണ് എൻ്റെ ഇഷ്ടം, ഇതാണ് എൻ്റെ വഴി, ഇത് ഈ വഴിയിലൂടെ നടക്കാൻ ഇഷ്ടം. ഞാനൊരു കഥയുള്ള ഇപ്പം ഞാൻ തിരക്കഥ എഴുതുമ്പോഴും ഇപ്പം ഇഷ്ടം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും നമ്മളെന്ന് പറയുന്ന സിനിമയാണെങ്കിലും മഞ്ഞു പോലെ ഒരു പെൺകുട്ടി എന്ന സിനിമയാണെങ്കിലും സൊലയാണെങ്കിലും ഗോളാണെങ്കിലും അപ്പം ഞാൻ എഴുതിയ സിനിമകളിലൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഒരു കഥ പറയാനാണ്. ഈ കഥ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ബന്ധങ്ങളില്ലേ, മലയാളിക്ക് ബന്ധങ്ങളെന്ന് പറയുന്നത് നിഷേധിക്കാൻ പറ്റുമോ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെക്കുറിച്ച് എത്ര 10 തവണ നമ്മളെ വിളിച്ച് ചോദിക്കുന്ന നമ്മുടെ അമ്മ, നമ്മൾ ലേറ്റ് ആയാൽ ടോർച്ചുമായിട്ട് വഴി എന്താണ് വഴിവാതുക്കൾ നിൽക്കുന്ന, അതായത് വീടിൻ്റെ വാതിൽക്ക് നിൽക്കുന്ന അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ അനിയൻ ഏട്ടൻ, അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി ചേച്ചി, ഇതെന്നൊക്കെ മനുഷ്യനെ നമ്മുടെ കേരളീയനെ രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഏത് എന്താ പറയുക, ഏത് നാഗരിക ലോകത്തിലേക്ക് നമ്മൾ ഓരോ ദിവസം ചെന്നപ്പെട്ടാലും ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് നിഷേധിക്കാൻ മലയാളിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനത് വലിയൊരു ക്രൈം അല്ല ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ബന്ധങ്ങളെക്കുറിച്ച് സിനിമ എടുക്കുന്നത് എഴുതുന്നതെന്ന് പറയുന്നത് അത് എനിക്ക് ചുറ്റും കാണുന്ന കാഴ്ചയാണ്. എൻ്റെ ബന്ധങ്ങളെ ആവിഷ്കരിക്കാൻ രേവതിയും ലാലും അടക്കമുള്ള പ്രതിഭാധനരായ അഭിനേതാക്കളെ എങ്ങനെ ഉപയോഗിച്ചു? രേവതി ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ, അതായത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാൾ രേവതിയാണ്. കാരണം ഇപ്പോൾ രേവതിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കഥ പറയുമ്പോൾ തന്നെ, ആദ്യം കഥ പറയുമ്പോൾ തന്നെ ഈ സിനിമ എന്തായാലും ചെയ്യണം എന്ന് രേവതി പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കഥയാണ് സത്യത്തിൽ. ഒരു സാധാരണഗതിയിൽ ഒരു പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഒരു എഴുത്തുകാരൻ വളരെ കൃത്യമായി എഴുതുകയും ഒരു സംവിധായകൻ വളരെ കൃത്യമായി, കാരണം ഒരു എഡ്ജിലാണ് നിൽക്കുന്നത്, അങ്ങനെ ഒരു പോകേണ്ട ഒരു ഒരു ഞാണിന്മേൽ കളിയുണ്ട് ഇതിനകത്ത്. പക്ഷേ രേവതി ഇത് പെട്ടെന്ന് ഇത് പറയുക, നമുക്ക് ഈ സിനിമ എന്തായാലും ചെയ്യണം, രവി പെട്ടെന്ന് തന്നെ സ്ക്രിപ്റ്റ് റെഡിയാക്കുമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് ഞാൻ എഴുതിക്കഴിഞ്ഞ ശേഷം അത് വായിക്കുകയും വായിച്ച ശേഷം ഒരുപാട് കാര്യങ്ങൾ രേവതി ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലാണെങ്കിൽ തങ്ങളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ പ്രധാന വേഷം ചെയ്ത നടി രേവതി തന്നെ നമുക്കൊപ്പം ചേരുന്നു. രേവതി, സ്വാഗതം. എൻ്റെ ടൈം ന്യൂസിലേക്ക് എത്താൻ അല്പം വൈകി, എങ്കിലും സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തുണ്ട്? സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ് ഫാദേഴ്സ് ഡേയെ കുറിച്ച്? ഒരുപാട് പ്രതീക്ഷയുണ്ട്. ബേസിക്കലി എന്താണെന്ന്, ഇപ്പോൾ നല്ല സിനിമകൾക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഈ സിനിമ ഒരു നല്ല സിനിമയാണ്. നല്ല അഭിനയങ്ങളുണ്ടാവും, കഥയുണ്ടാവും. അപ്പോൾ എനിക്ക് ആ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നാടകങ്ങളിൽ സജീവമായി നിൽക്കുകയാണ്, അതിനൊപ്പം തന്നെ സിനിമയും. ഏതിനോടാണ് കൂടുതൽ താല്പര്യം, നാടകമോ സിനിമയോ? അങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും, എനിക്ക് അഭിനയം എന്ന് പറയുന്നത് ഒരു പാഷനറ്റ് കാര്യമാണ്. സോ അത് സിനിമ, നാടകം, ഏതിലും അഭിനയം എന്ന് പറയുന്ന കാര്യമാണ് എനിക്ക്. എങ്കിലും അഭിനയം അല്പം വ്യത്യസ്തമാണ് സിനിമയിലും നാടകത്തിലും സംബന്ധിച്ച് ചെയ്യുന്ന രീതിക്ക്. അതുകൊണ്ട് അത് ഏത് രീതിയാണ് കൂടുതൽ ഇഷ്ടം? അല്ല, അങ്ങനെ കൂടുതൽ ഇഷ്ടം ഇപ്പോൾ കൂട്ടം ഒരു അമ്മയുടെ അടുത്ത് ഈ കുട്ടിയാണോ ഇഷ്ടം ആ കുട്ടിയാണോ ഇഷ്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ ഇഷ്ടം പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ നാടകം സിനിമ എന്ന് പറയുന്നത്. ടോട്ടലി വേറെ വേറെ എക്സ്പീരിയൻസസ് ആണ്. ആ എക്സ്പീരിയൻസ് രണ്ടും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വളരെ നന്ദി രേവതി. ഒപ്പം ശ്രീ കലവൂരി കുമാർ എന്റർടൈൻമെന്റിനൊപ്പം ചേർന്ന് ഫാദേഴ്സ് ഡേയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ചിത്രം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ബന്ധങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ആവിഷ്കരിക്കുന്ന ചിത്രത്തെ ബന്ധങ്ങൾക്ക് വില നൽകുന്ന മലയാളികൾ ഏറ്റെടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഒരു ചിത്രത്തിന് വിജയാശംസകൾ നേരുന്നു. നന്ദി.